അയ്യപ്പന്റെ പേര് പറഞ്ഞ് വേണ്ടാധീനങ്ങൾ കാണിച്ച സംഘികളെ മുഴുവൻ അയ്യപ്പൻ തന്നെ മുൻകൈയെടുത്ത് മൂലക്കിരുത്തി. ഒരു തെരഞ്ഞെടുപ്പിലല്ല, രണ്ടു തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ സ്ഥലമിരിക്കുന്ന ഇടമായതുകൊണ്ട് പത്തനംതിട്ടയിലും കോന്നിയിലുമൊക്കെ ഇപ്പോൾ ആഴ്ച കയറിക്കളയാമെന്ന് പറഞ്ഞ് മത്സരത്തിനിറങ്ങിയ സുരേന്ദ്രൻജി രണ്ടു തെരഞ്ഞെടുപ്പിലും മൂന്നാമനായി പൂജ്യനായി ഇപ്പോഴും അങ്ങനെ സസന്തോഷം കഴിയുന്നു. അതിനിടയിലാണ് അയ്യപ്പൻ്റെ വേഷമണിഞ്ഞ് സൂപ്പർ ഹീറോ ആയി സംഘികളുടെയൊക്കെ മറ്റൊരു ആരാധ്യ പുരുഷനായി മാറിയ ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദനും അയ്യപ്പൻ വേഷ പണികൊടുക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ പ്രതിയായുള്ള പീഡനക്കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കേസെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയെന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ്റെ അഭിഭാഷകൻ ചെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ പരാതിക്കാരി പറഞ്ഞു, ഇവിടെ ഒരു കോംപ്രമൈസുമില്ല, കേസ് അന്വേഷിക്കണം, ഉണ്ണി മുകുന്ദന് ശിക്ഷ കൊടുക്കണം എന്നുള്ള നിലപാട്. അപ്പോൾ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു, കാശ് കൊടുത്ത് ഒതുക്കി എന്നൊക്കെ പറഞ്ഞു നടന്നുവെങ്കിലും പരാതിക്കാരി ആ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയില്ല. കോടതിയിൽ അവർ ശക്തമായ നിലപാടെടുത്തു. തനിക്കെതിരെ ഇത്തരത്തിൽ മോശമായി പെരുമാറിയ ഉണ്ണി മുകുന്ദന് ശിക്ഷ കൊടുക്കണം എന്ന്, ഉണ്ണി മുകുന്ദനെതിരെ അന്വേഷണം തുടരണം എന്ന്, ആ കേസ് റദ്ദ് ചെയ്യാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അയ്യപ്പൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ ആലോചിച്ച് നോക്കണേ. അയ്യപ്പൻ്റെ പേരിലൊരു സിനിമയുണ്ടാക്കി, ആ സിനിമയുടെ പേരിൽ മലയാളികൾക്ക് സ്വാഭാവികമായുള്ള ആ അയ്യപ്പൻ എന്ന് പറയുന്ന വികാരത്തോടുള്ള ആ ഒരു അവസ്ഥയൊക്കെ കൃത്യമായി മുതലെടുത്ത് സിനിമ നന്നായി ഓടി, എന്നിട്ട് ആ സിനിമയിൽ അഭിനയിച്ച ആൾ സ്വയം അയ്യപ്പൻ ചമഞ്ഞൊക്കെ അങ്ങ് നടന്നാൽ സംഘികൾ അങ്ങനെയൊക്കെയാണല്ലോ വാഴ്ത്തിപ്പാടിയത്, മലയാളികളുടെ അയ്യപ്പൻ എന്നൊക്കെയാണ്. അയ്യപ്പൻ അതൊന്നും പിടിച്ചില്ല. അതുകൊണ്ടാണ് അയ്യപ്പനായി തകർത്താടിയ ഉണ്ണി മുകുന്ദന് ഉജ്ജ്വലമായൊരു പണി ആ അയ്യപ്പനായി തന്നെ കൊടുക്കുന്നത്. കോടതിയിൽ സകലമാന അടവുകളും പയറ്റ് നോക്കി കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി. പക്ഷേ എന്തു ചെയ്യാൻ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയൊക്കെ ആകാനുള്ള കുപ്പായവും വിട്ട് നിൽക്കുന്നതാണ്. മോദി സാറിനെയൊക്കെ നേരിട്ട് കണ്ട് ചർച്ച നടത്തി, സുരേഷ് ഗോപി സാറിനെ പോലെ ഭയങ്കര കേമനായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമൊക്കെയായി നടക്കുന്ന ആശാനാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും ആ സിനിമ തർജ്ജമ ചെയ്ത് കാണിക്കണമെന്നൊക്കെയാണ് മോദി സാറ് ഉണ്ണി അയ്യപ്പന് കൊടുത്ത ഉപദേശം. എന്തായാലും സംഘികളുടെ പുതിയ അവതാരത്തിന് കോടതി കണക്കിന് കൊടുത്തു. കോടതിക്കെന്ത് ഉണ്ണി മുകുന്ദൻ? പെണ്ണുങ്ങളോട് വേണ്ടാധീനം കാണിച്ചാൽ കോടതി കർശനമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കും. കാശ് കൊടുത്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ അഭിമാനമുള്ള പെണ്ണുങ്ങൾ ആ കാശ് വാങ്ങില്ല. അവർ ആ കൊടിയ അപരാധം ചെയ്തവന് ശിക്ഷ കിട്ടണമെന്നുള്ള നിലപാടെ സ്വീകരിക്കൂ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അയ്യപ്പനാണെങ്കിൽ പോലും മനസ്സിൽ അങ്ങനെയേ ചിന്തിക്കൂ. അയ്യപ്പൻ്റെ വേഷമണിഞ്ഞ് അതിനുശേഷം കോപ്രായങ്ങളും കാണിച്ചു നടന്നാൽ കാര്യങ്ങളെല്ലാം ശുഭകരമാകുമെന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിന് നല്ല നമസ്കാരം.